മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ഇട്ടി വർഗീസ് കല്ലിശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം പുറപ്പാട് പുസ്തകം 3:1 വാക്യത്തെ ആസ്പദമാക്കിയാണ്. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. ദൈവത്തിൻ്റെ ദാസനായ മോശയെ സംബന്ധിച്ച് ഒരു 40 വർഷം താൻ കൊട്ടാരത്തിൽ വസിച്ച് അവിടുത്തെ സകല വിദ്യകളും അഭ്യസിച്ചു. എന്നാൽ അത് പോരാ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് എന്ന് കണ്ടിട്ട് ദൈവം തന്നെ അനുവദിച്ച അടുത്ത ഒരു 40 വർഷത്തെ ശുശ്രൂഷയാണ് മരുഭൂമിയിൽ തൻ്റെ അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടുള്ള തൻ്റെ പരിശീലന കേന്ദ്രം. ഈ 40 വർഷത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടമായപ്പോൾ സംഭവിച്ച കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. താൻ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ചെന്നു എന്നാണ് 1 വാക്യം. ടു ദ ബാക്ക് സൈഡ് ഓഫ് ദി വിൽഡർനെസ് ഓർ അതർ സൈഡ് ഓഫ് ദ വിൽഡർനെസ്. മരുഭൂമിക്ക് ഒരു മറുപുറമുണ്ട്, ഒരു പിൻഭാഗമുണ്ട്. മരുഭൂമിക്കൊരു അവസാനമുണ്ട് എന്നതിൻ്റെ അർത്ഥം. ഇവിടെ നാം ചിന്തിക്കുന്നത് മരുഭൂമി എന്ന് പറഞ്ഞിരിക്കുന്ന പദത്തെ ആസ്പദമാക്കിയ മോശ സഞ്ചരിച്ച മരുഭൂമി മാത്രമല്ല, ബൈബിളിൽ മരുഭൂമിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പൊതുവേ ഉള്ള ഭാഗങ്ങൾ നോക്കിയാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു പാഠശാലയായിട്ട് നമുക്ക് മരുഭൂമിയെ ചിത്രീകരിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനൊരു ആത്മീയ ചിന്ത പങ്കുവെക്കണം എന്നാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. മോശയെ സംബന്ധിച്ച് താൻ മരുഭൂമിക്ക് അപ്പുറത്ത് ചെന്നു. മരുഭൂമി എന്ന് പറയുന്നത് എന്താണെന്ന് വാക്യങ്ങൾ വായിക്കാതെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. 65:12 വായിക്കുന്നത് മരുഭൂമിയിൽ പുൽപ്പുറങ്ങളുണ്ട് എന്നാണ്. 1 Samuel 17:28 വായിക്കുന്നത് മരുഭൂമിയിൽ ആട്ടിൻകൂട്ടങ്ങളുണ്ട് എന്നാണ്. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ തീരെ കുറഞ്ഞ നിലവാരമല്ല. അവിടെ പുൽപ്പുറമുണ്ട്, ആട്ടിൻകൂട്ടമുണ്ട്, ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന് അർത്ഥം. യോശുവയുടെ പുസ്തകം 15:61-62 വാക്യം വായിക്കുമ്പോൾ മരുഭൂമിയിൽ പട്ടണങ്ങളും ഗ്രാമങ്ങളുമുണ്ട്, സ്വാഭാവികമായ അനുഭവമുണ്ട്, പുരോഗമനത്തിൻ്റെ അനുഭവമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. 107:4 വായിക്കുമ്പോൾ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴി, അതിൻ്റെ അർത്ഥം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഏകാന്തത അനുഭവിക്കേണ്ടതായിട്ട് വരാം എന്നാണ്. ആവർത്തനം 32:10 വായിക്കുന്നത് ദൈവം തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൺമണി പോലെ കരുതി എന്നാണ്. ദൈവത്തിൻ്റെ നന്നായുള്ള കരുതൽ അനുഭവിപ്പാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് മരുഭൂമി. ഇനിയും വാക്യങ്ങൾ വായിക്ക പറയാതെ തന്നെ ചില കാര്യങ്ങൾ പറയട്ടെ. ചൂടേറിയ അനുഭവങ്ങൾ മരുഭൂമിയിലുണ്ട്. അപ്പോൾ തന്നെ ചൂരച്ചെടിയുടെ അല്പം തണലും ആ സ്ഥലത്ത് ഉണ്ട്. വെള്ളമില്ലാത്ത അനുഭവം മരുഭൂമിയിലുണ്ട്. വെള്ളമുള്ള അനുഭവം മരുഭൂമിയിലുണ്ട്. കയ്പുള്ള വെള്ളം ലഭിക്കുന്ന സ്ഥലമുണ്ട്. ആ വെള്ളത്തെ മധുരമാക്കി തീർക്കുന്ന ദൈവിക സംരക്ഷണവുമുണ്ട്. അതുമാത്രമല്ല, വെള്ളം ചാടി പുറപ്പെട്ട് ധാരാളമായിട്ട് തൃപ്തി വരുന്ന പാറയും ഉണ്ട് ഈ മരുഭൂമിയിൽ. മണ്ണിയുണ്ട്, കാടപ്പക്ഷിയുണ്ട്, ഈന്തപ്പഴമുണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം ധാരാളം നന്മകൾ അനുഭവിക്കാനുള്ള സ്ഥലമാണ് മരുഭൂമി. അപ്പോൾ തന്നെ പ്രിയ സഹോദരി സഹോദരന്മാരെ, മറന്നു പോകണ്ട, അവിടെ മത്സരമുണ്ട്, പിറുപിറുപ്പുണ്ട്. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന സ്ഥലം കൂടിയാണ് മരുഭൂമി. അതിൻ്റെ ഫലമായിട്ട് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. അഗ്നിസർപ്പങ്ങൾ ഉള്ള സ്ഥലമാണ് മരുഭൂമി. മരണത്തെ മുഖാമുഖമായി കാണുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 100, 200, 100, 1000 പേരല്ല, ലക്ഷോപലക്ഷങ്ങൾ ചത്തൊടുങ്ങിയ സ്ഥലമാണ് മരുഭൂമി. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ മരുഭൂമിയെക്കുറിച്ച്. നമ്മുടെ പരിശീലന കേന്ദ്രമായ ഈ മരുഭൂമി യാത്ര എന്ന് പറയുന്നത് ദുഃഖവും സുഖവുമുള്ളതാണ്.
രോഗവും ആരോഗ്യമുള്ളതാ, ചിരിയും കണ്ണുനീരുമുള്ളതാ, സമ്പത്തും ദാരിദ്ര്യമുള്ളതാ. ഇങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളാലാണ് ദൈവം നമ്മെ ഈ മരുഭൂമി യാത്രയിൽ മുൻപോട്ട് പോകുവാനായിട്ട് അനുവദിക്കുന്നത് എന്നുള്ളത് നാം മറന്നു പോകല്ലേ. എന്നാൽ ഈ മരുഭൂമി എന്നും അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മോശ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ മരുഭൂമിക്കപ്പുറത്തേക്ക് നമ്മൾ ചെല്ലണം. ഈ സാഹചര്യങ്ങളെ അതിജീവിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് മുൻപോട്ടൊരു പോക്ക് നമുക്ക് ആവശ്യമാണ്. അപ്പുറത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ്. മരുഭൂമിക്ക് ഒരു മറുപുറമുണ്ട്, ദ ബാക്ക് സൈഡ്, ദി അതർ സൈഡ് ഓഫ് ദി വിൽഡർനെസ്. എപ്പോഴും ഇങ്ങനെ ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കരുത്. ഒരു ആത്മീയ പക്വത, ഒരു ആത്മീയ വളർച്ച, ഒരു ആത്മീയ ബലം നാം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. അവിടെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ മലയാളം ആരംഭിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ മരുഭൂമിക്കപ്പുറത്ത് അവിടെ എന്തുണ്ട്? അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ പർവ്വതം, ദൈവത്തിൻ്റെ പർവ്വതം. പർവ്വതം എന്ന് പറഞ്ഞാൽ തന്നെ ഉന്നത നിലവാരം പുലർത്തുന്ന അനുഭവം എന്ന അതിൻ്റെ അർത്ഥം. അവിടെ യഹോവയുടെ ദൂതനുണ്ട്. ദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എപ്പോഴും നമ്മോട് സംസാരിക്കുവാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ മാത്രമേ ഉള്ളൂ യഹോവയുടെ ദൂതൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നത്. അവിടെ കത്തുന്ന ഉൾപ്പെടപ്പുണ്ട്, അപ്പോൾ തന്നെ വെന്തു പോകാത്ത അനുഭവമുണ്ട്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വേറെയുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാരെ അഗ്നിയുടെ ആ കുണ്ടത്തിലിട്ടിട്ട് അവിടുന്ന് തീയുടെ മണം പോലും വേൾക്കാതെ വിടുവിച്ച കർത്താവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അഗ്നിയുടെ സാഹചര്യം ഉണ്ടായെന്ന് വരാം, പക്ഷേ കത്തിപ്പോകത്തില്ല, ഞാൻ നിങ്ങളെ സഹായിക്കും. മാത്രമല്ല മോശം പറയുന്നത് ഒരു വലിയ കാഴ്ച അവിടെ ഉണ്ട് എന്നാണ്. ഇന്ന് അനേക വിശ്വാസികൾക്കും വലിയ കാഴ്ച കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നാണ് താല്പര്യം. മരുഭൂമിയുടെ ജീവിതം കൊണ്ട് വലിയ കാഴ്ച കാണത്തില്ല. മരുഭൂമിക്ക് അപ്പുറത്ത് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ പേര് ചൊല്ലിയുള്ള വിളി കേൾക്കാം, മോശേ മോശേ എന്നുള്ള ദൈവത്തിൻ്റെ വിളി. പ്രിയ സഹോദരങ്ങളെ, നമ്മെ അറിയുന്ന സർവജ്ഞാനിയ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അറിയുവാൻ കഴിയുന്ന സ്ഥലമാണ് മരുഭൂമിക്കപ്പുറം എന്നുള്ള കാര്യം നാം മറന്നു പോകല്ലേ. എന്നിട്ട് പറയുന്നു മോശയോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. മരുഭൂമിക്കപ്പുറത്ത് ചെന്നെങ്കിൽ മാത്രമേ വിശുദ്ധിയുടെ മാനദണ്ഡം അറിയുവാൻ കഴിയത്തുള്ളൂ, ദ സ്റ്റാൻഡേർഡ് ഓഫ് ഹോളിനെസ്. ദൈവം ഉള്ളിടത്തോളം കാലം അവിടെ വിശുദ്ധിയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം വിശുദ്ധമായ സ്ഥലമാണ് നാം ആയിരിക്കുന്നത്. ഈ ഭൂമി എന്ന് പറയുന്നത് കർത്താവിൻ്റെ പാദപീഠമാണെന്ന് മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു. സ്വർഗമെൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം. നാം ആയിരിക്കുന്നത് എപ്പോഴും അവൻ്റെ പാദപീഠത്തെങ്കിലാണ്. വിശുദ്ധിയുടെ മാനദണ്ഡം മനസ്സിലാക്കണമെങ്കിൽ മരുഭൂമിക്ക് അപ്പുറത്തെ അനുഭവം നമുക്കുണ്ടാകണം. തുടർന്ന് ദൈവം പറയുന്നു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ജനത്തെ വിടുവിക്കാനാണ്, നിങ്ങളുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത വാഗ്ദത്തം നിവർത്തിപ്പാണ്. പക്ഷേ ആ വാഗ്ദത്തം നിവർത്തിക്ക് എനിക്ക് മോശയെ നിൻ്റെ സഹായം ആവശ്യമുണ്ട്, അഹരോന്റെ സഹായം ആവശ്യമുണ്ട്. ഞാൻ പറയട്ടെ, ഇന്നും ദൈവത്തിന് തൻ്റെ സഭയിലൂടെ, വ്യക്തികളിലൂടെ, കുടുംബങ്ങളിലൂടെ ദേശത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. അത് നമ്മിൽ കൂടെ മാത്രമേ ദൈവം നിവർത്തിക്കൂ. ദൈവത്തിൻ്റെ യാതൊരു വാഗ്ദത്ത നിവൃത്തിയും ദൈവത്തിൻ്റെ യാതൊരു പ്രവൃത്തിയും താൻ തനിയെ ചെയ്യുന്നില്ല. എന്നെയും നിങ്ങളെയും അതിന് ദൈവത്തിന് ആവശ്യമുണ്ട്. പക്ഷേ നാം ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഴാടി നടന്നാൽ പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് എത്തുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. ഒരു ആത്മീയ വളർച്ച, ഒരു ആത്മീയ പക്വത. പത്താം വാക്യത്തിൽ വായിക്കുന്നു, വരിക ഞാൻ നിന്നെ അയക്കാം, വരിക ഞാൻ നിന്നെ അയക്കാം. ദൈവത്താൽ അയക്കപ്പെടുവാൻ ഇന്ന് അനേകരെ ദൈവത്തിന് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, നാം മരുഭൂമിക്കപ്പുറത്ത് ചെന്ന് പർവ്വതത്തോട് അടുത്ത് ചെന്ന് ദൈവത്തിൽ ശബ്ദം കേൾക്കുവാൻ, വലിയ കാഴ്ച കാണുവാൻ കർത്താവ് നിയോഗം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റി ദൈവത്തിന് പ്രയോജനമായി ജീവിക്കുവാനാകട്ടെ. ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.